സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം അധ്യായം 10. അമ്മോന്യരെയും സിറിയക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോന്യരുടെ രാജാവ് മരിച്ചു. അവൻ്റെ മകൻ ഹാനൂൻ രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവൻ്റെ മകൻ ഹാനൂനോട് ഞാനും ദയ കാണിക്കും. പിതാവിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ അമ്മോന്യരുടെ ദേശത്ത് എത്തി. എന്നാൽ അമ്മോന്യ പ്രഭുക്കന്മാർ രാജാവായ ഹാനൂനിനോട് പറഞ്ഞു, നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവർ ഒറ്റുകാരാണ്. നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത്. ഹാനൂൻ ദാവീദിൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം നടുവിൽ നിതംബം വരെ കീറിയും വിട്ടയച്ചു. ദാവീദ് അത് കേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ചു പറഞ്ഞു, താടി വളരും വരെ ജെറിക്കോയിൽ താമസിക്കുവിൻ, പിന്നെ മടങ്ങിപ്പോകുവിൻ. ദാവീദിൻ്റെ ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമ്മോന്യർ ബദ്രേഹോബിലെയും സോബായിലെയും സിറിയക്കാരിൽ നിന്ന് 20,000 കാലാൾപ്പടയെയും 1,000 പേരോടുകൂടെ മാഖാ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്കെടുത്തു. അത് കേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു. അമ്മോന്യർ നഗരവാതിൽക്കൽ അണിനിരന്നു. സോബായിലെയും റഹോബിലെയും സിറിയക്കാരും തോബിലെയും മാഖയിലെയും പടയാളികളും വെളിമ്പ്രദേശത്ത് നിലയുറപ്പിച്ചു. ശത്രുസൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രയേലിൻ്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തിരഞ്ഞെടുത്ത് സിറിയക്കാർക്കെതിരെ അണിനിരത്തി. ശേഷിച്ച സൈന്യത്തെ തൻ്റെ സഹോദരൻ അബിഷായിയുടെ ചുമതലയിൽ ഏൽപ്പിച്ചു. അബിഷായി അവരെ അമ്മോന്യർക്കെതിരെ അണിനിരത്തി. യോവാബ് അബിഷായിയോട് പറഞ്ഞു, സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക. അമ്മോന്യർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിൻ്റെ നഗരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം. ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ. അങ്ങനെ യോവാബും കൂടെയുള്ള സൈന്യവും സിറിയക്കാരോട് യുദ്ധം ചെയ്യാനടുത്തു. അവർ പലായനം ചെയ്തു. സിറിയക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമ്മോന്യരും അബിഷായിയുടെ മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരോടുള്ള യുദ്ധം അവസാനിപ്പിച്ച് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയക്കാർ ഒരുമിച്ചുകൂടി. ഹദദേസർ ആളയച്ച് യൂഫ്രട്ടീസ് നദിക്കപ്പുറമുള്ള സിറിയക്കാരെ വരുത്തി. ഹദദേസറിൻ്റെ സൈന്യാധിപനായ ഷോബക്കിൻ്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു. ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി. സിറിയക്കാർ ദാവീദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു. സിറിയക്കാർ ഇസ്രായേലിൻ്റെ മുൻപിൽ തോറ്റോടി. 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു. അവരുടെ സൈന്യാധിപനായ ഷോബക്ക് മുറിവേറ്റ് അവിടെ വെച്ച് മരിച്ചു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹദദേസറിൻ്റെ സാമന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്ത് ആശ്രിതരായി. അതിനുശേഷം അമ്മോന്യരെ സഹായിക്കാൻ സിറിയക്കാർക്ക് ഭയമായി. ദിനവൃത്താന്തങ്ങളുടെ 1 അധ്യായം 13. ഉടമ്പടിയുടെ പേടകം ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ. ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി. അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം. നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം. സൗവോളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പേടകം കിര്യാത് യയാറാമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേലരെ ദാവീദ് വിളിച്ചുകൂട്ടി. കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിനും യൂദായിലെ കിര്യാത് യയാറിമിൽ ബാലായിൽ ചെന്നു. അവർ ദൈവത്തിൻ്റെ പേടകം അബിനാദാബിൻ്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹിയോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലരും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി.
അവർ കീദോൺ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി. പേടകം താങ്ങാൻ ഉസ കൈനീട്ടി. കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ മരിച്ചു വീണു. ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം പേരിസ് ഉസ എന്നറിയപ്പെടുന്നു. അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്യനായ ഓബദ് എദോമിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പേടകം 3 മാസം അവിടെയായിരുന്നു. കർത്താവ് ഓബദ് എദോമിൻ്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം. കർത്താവ് എൻ്റെ സങ്കേതം. കർത്താവെ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നേരെ ചെവി ചായച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തിദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വയലിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. ശത്രുകരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ദുരിതമനുഭവിക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നുപോകുന്നു. ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു. എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി. അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ്. പരിചയക്കാർ എന്നെ കണ്ട് നടങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു. മൃതനെപ്പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായിത്തീർന്നു. പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ചുറ്റും ഭീഷണി തന്നെ. എനിക്കെതിരെ അവർ ഒന്നു ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. എൻ്റെ ജീവൻ അപഹരിക്കുവാൻ അവർ ആലോചിക്കുന്നു. കർത്താവേ, ഞാനങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസിൻ്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ. ദുഷ്ടരെ ലജ്ജിതരാക്കണമേ. അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ. അസത്യം പറയുന്ന അധരങ്ങൾ മൂകമാകട്ടെ. അവർ അഹന്തിയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അങ്ങവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വച്ചു. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അവിടുന്ന് വിസ്മയകരമായ വിധം എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടുവെന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി. എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ.